പഴമയുടെ പ്രൗഢി നിലനിർത്തി കോട്ടയം ചെറിയപള്ളി മദ്ബഹയിലെ ചുമർ ചിത്രങ്ങൾക്ക് പുതുജീവൻ. 300 വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് കരുതുന്ന അപൂർവ ചുമർ ചിത്രങ്ങൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ നവീകരിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളാണ് ചുമർ ചിത്രങ്ങളുടെ ഉള്ളടക്കം. വർഷത്തെ പഴക്കവും പൈതൃകവുമുണ്ട് കോട്ടയം ചെറിയ പള്ളിക്ക്. പള്ളിയുടെ മദ്ബഹയിലെ ചുമർ ചിത്രങ്ങൾ ചരിത്രത്തിന്റെ നിറക്കൂട്ടുകളാണ്. പോർച്ചുഗീസ് ആഗമനത്തിനു മുൻപ് പണികഴിക്കപ്പെട്ട പള്ളിയിലെ ചുമർ ചിത്രങ്ങൾ കേരള ക്രൈസ്തവ പാരമ്പര്യത്തിലെ നാഴികക്കല്ലായി കണക്കാക്കുന്നു. വിദേശ കലാകാരന്മാർ 17-ാം നൂറ്റാണ്ടിലാണ് ഈ ചിത്രങ്ങൾ വരച്ചതെന്നാണ് അനുമാനം. കാലപ്പഴക്കത്തിൽ കരിയും കറയും നിറഞ്ഞ് നിറം മങ്ങിയ ചിത്രങ്ങൾ നവീകരിക്കാൻ പള്ളിക്കമ്മിറ്റിയും വിശ്വാസികളും തീരുമാനിച്ചു. ദൗത്യം ചുമർചിത്ര കലാകാരനായ വി എം ജിജുലാലിനെ ഏൽപ്പിച്ചു. പണ്ട് ഉപയോഗിച്ചിരുന്ന കളറുകൾ നാച്ചുറൽ ഡൈ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൺസർവേഷൻ മെത്തേഡിലുള്ള പിഗ്മെൻ്റ് കളേഴ്സാണ്. ആ കളർ ഉപയോഗിച്ചിട്ട് റീടച്ച് ചെയ്യുകയും ചെയ്തു. പിന്നെ അതിന് ആദ്യം എന്ന് വെച്ചാൽ സോൾവെന്റ് ഉപയോഗിച്ച് ക്ലീനിങ് നടത്തിയിരുന്നു. വ്യത്യസ്തമായ ചിത്രങ്ങൾ നിറഞ്ഞതാണ് മദ്ബഹയിലെ 99 കള്ളികളുള്ള മുഗൾ തട്ട്. ദൈവമാതാവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് കിഴക്കേ ഭിത്തിയിൽ. ഗദ്സമനിലെ പ്രാർത്ഥന, വിചാരണ, യേശുവിന്റെ പീഡാനുഭവം, പീലാത്തോസിന്റെ കൈകഴുകൽ, കാൽവരി യാത്ര, കുരിശാരോഹണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചുമർ ചിത്രങ്ങളിൽ തെളിയുന്നു. കുരിശിന് കീഴിൽ ഒരു തലയോട്ടിയുടെ ചിത്രമുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന ചോര ആദാമിന്റെ തലയോട്ടിയിൽ വീഴുന്നെന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. മനുഷ്യകുലം മുഴുവൻ മരിച്ച് അടക്കപ്പെട്ടവരാണ്. 3 മാസം നീണ്ട 7 പേരുടെ പ്രയത്നത്തിലൂടെയാണ് അതേ പ്രൗഢിയോടെ ചിത്രങ്ങൾ വീണ്ടെടുത്തത്. റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മളൊരു തീരുമാനം ഒന്ന് എടുത്തായിരുന്നു, പഴയ രീതിയിൽ മാത്രം തിരിച്ചു കൊണ്ടുവരുവാന്ന്. ഇത് കൂടുതലും പ്രിസർവേഷനായിട്ട് എല്ലാവരും റെസ്റ്ററേഷൻ തുടങ്ങിയ പുതിയ പെയിൻറ്റും എല്ലാം അടിച്ച് പുതുക്കുവാനുള്ള ഒരു പ്ലാനേ അല്ലായിരുന്നു. പഴയത് തന്നെ സംരക്ഷിക്കുവാന്നുള്ള ഒരു ഇതിലായിരുന്നു. ഇത് ചെയ്ത് തീർക്കാൻ ഒരു 3 മാസം എടുത്തു. ചുമർ ചിത്രങ്ങൾ നവീകരിച്ച മദ്ബഹയുടെ പുനഃപ്രതിഷ്ഠ യൂഹാനോൻ മാർ പോളികാർപോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. മനോരമ ന്യൂസ്, കോട്ടയം.